ദേശീയ അവാർഡ് ജേതാവായ റാം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഏഴുകടൽ ഏഴുമലയിലെ നിവിൻ പോളിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. തമിഴിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാനാടിന് ശേഷം ബി ഹൗസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുരേഷ് കാമാച്ചി ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ തമിഴ് നടൻ സൂര്യയും മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നായിക അഞ്ജലിയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ പേരൻപ്, തരമണി, തങ്കമീൻകൾ, കട്രത്ത് എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമാണ് റാം ഈ സിനിമയൊരുക്കുന്നത്. സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജയാണ്. വെട്ടം, ഒപ്പം തുടങ്ങിയ ചിത്രങ്ങളുടെ ക്യാമറാമാൻ എൻ കെ ഏകാംബരമാണ് ഈ ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത്. ലൈംഗിക പീഡന ആരോപണം ഉയർന്ന പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്ക് ഐക്യദാർഢ്യവുമായി ചലച്ചിത്ര പ്രവർത്തക രഞ്ജിനി അച്യുതൻ. ഈ സിനിമയുടെ സബ് ടൈറ്റിൽ, സ്ക്രിപ്റ്റ്, പരിഭാഷാ ജോലികൾ നിർവഹിച്ചത് രഞ്ജിനിയാണ്. പടവെട്ടിന്റെ സംഗീത സംവിധായകനും ഭർത്താവുമായ ഗോവിന്ദ് വസന്തയും താനും നേരിൽ കണ്ടും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒരു സ്ത്രീ, ഫെമിനിസ്റ്റ് തുടങ്ങിയ നിലകളിൽ താൻ ലിജു കൃഷ്ണയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കെട്ടിച്ചമയ്ക്കപ്പെടുന്ന ഓരോ കള്ളക്കേസുകളും അനീതിയുടെ യഥാർത്ഥ ഇരകളെ നശിപ്പിക്കുന്നതാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് രഞ്ജിനി കുറിക്കുന്നു. ലിജുവിനെതിരെ WCC ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്നോളമായിരുന്നു രഞ്ജിനിയുടെ കുറിപ്പ്. തട്ടാശ്ശേരിക്കൂട്ടം എന്ന സിനിമയോടുള്ള പ്രതികരണങ്ങളിൽ സന്തോഷമെന്ന് സംവിധായകൻ അനൂപ് പത്മനാഭന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ. സിനിമയുടെ ആദ്യ ഷോ കണ്ടതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു ലക്ഷ്മിപ്രിയ. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് തട്ടാശ്ശേരിക്കൂട്ടം. ആദ്യ സിനിമ കാണാൻ കുടുംബസമേതമാണ് അനൂപ് എത്തിയത്, ഭാര്യ ലക്ഷ്മിപ്രിയയ്ക്കും മക്കൾക്കുമൊപ്പം. സഹോദരന്റെ സിനിമ കാണാൻ പ്രേക്ഷകനായി ദിലീപും തിയേറ്ററിൽ സന്നിഹിതനായിരുന്നു. 100% എന്റർടൈനറാണ് സിനിമ. അനൂപ് തന്റെ ആദ്യ സംവിധാന സംരംഭം മികച്ചതാക്കി. തന്റെ തന്നെ കുഞ്ഞിക്കൂനൻ, CID മൂസ, 2020 പോലുള്ള സിനിമകളുടെ ട്രെയിലർ കട്ട് ചെയ്തിരുന്നത് അനൂപാണ്. എന്തായാലും ആദ്യ സിനിമ തരക്കേടില്ലാതെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ശേഷം ദിലീപ് പ്രതികരിച്ചത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഞാൻ നിർമ്മിക്കുന്ന 7-ാമത്തെ സിനിമയാണ് തട്ടാശ്ശേരിക്കൂട്ടം. അതിൽ വിശേഷങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഇതിൽ വന്നത്. അതിലെ നായകൻ അർജുന അശോകൻ, അതുപോലെ നായിക ഇയാളുണ്ടല്ലേ ഗണപതി, അപ്പു, ഇതാണ് എൻ്റെ അനിയൻ അനൂപ്. ഇവനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, ഉണ്ടാക്കുക. അതുപോലെ സ്റ്റാൻസ്, ഞങ്ങളുടെ ഫേമസ് ക്യാമറമാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ സ്റ്റാൻസിനെ കണ്ടു കഴിഞ്ഞ് ജൂൺ മുതൽ. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സന്തോഷ് എച്ചിക്കാരൻ, അനീഷ് ഇതിലെ മറ്റൊരു പങ്കാളിയാണ്. അതുപോലെ ഈ സിനിമയിൽ ത്രസിപ്പിക്കുന്ന സംഗീതം നൽകിയിരിക്കുന്ന റാം ശരത്, അതുപോലെ ഈ സിനിമയുടെ ചുക്കാൻ പിടിച്ച റോഷൻ ചിറ്റു. അങ്ങനെ ഈ സിനിമ ഒരു 100% എന്റർടൈനറാണ്. ഈ സിനിമ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നവംബർ 11 എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവണം. ഇതാണ് കൂട്ടം, ഇങ്ങനെയാണ് കൂട്ടം ഉണ്ടാവുന്നത്. ഞങ്ങളുടെ സിനിമ തട്ടാശ്ശേരിക്കൂട്ടം, ഇനി നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ മാസം ഗോവയിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ KPSC ലളിത ഉൾപ്പെടെ 3 മലയാളികൾക്ക് സ്നേഹാഞ്ജലി. ലളിതയ്ക്ക് പുറമെ അന്തരിച്ച ഗായകൻ KK, സംവിധായകൻ പ്രതാപ് പോത്തൻ എന്നിവരെയാണ് സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി അനുസ്മരിക്കുന്നത്. മൂവരുടെയും അവിസ്മരണീയമായ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. KPSC ലളിതയുടെ 2001 പുറത്തിറങ്ങിയ ശാന്തം, KKയുടെ ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഹിന്ദി ചിത്രം ഭൂൽ ഭുലയ്യ, പ്രതാപ് പോത്തന്റെ സംവിധാനത്തിൽ 1987 ഋതുഭേദം എന്നീ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശനത്തിനെത്തുക. ഈ വർഷം വിട പറഞ്ഞ 17 ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകരെയും മേളയിൽ ആദരിക്കും. ഇവരുടെ ഓർമ്മയ്ക്കായി 16 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ലതാ മങ്കേഷ്കർ, ബപ്പി ലാഹിരി, ഭൂപീന്ദർ സിംഗ്, ബിർജ് മഹാരാജ്, PT ശിവകുമാർ ശർമ്മ, രമേഷ് ഡിയോ, രവി ടാൻഡൻ, സലിം ഖൌസ്, സാവൻകുമാർ ടാക്, ശിവകുമാർ സുബ്രഹ്മണ്യൻ, ടി രാമറാവു, കൃഷ്ണം രാജു, തരുൺ മജുംദാർ, വത്സല ദേശ്മുഖ് എന്നിവർക്കും സ്നേഹാഞ്ജലി അർപ്പിക്കും. പ്ലസ് ടുവിന് ശേഷം തുടർ പഠനത്തിന് വഴിയില്ലാതെ ബുദ്ധിമുട്ടിയ വിദ്യാർത്ഥിനിയുടെ പഠന ചെലവ് ഏറ്റെടുത്ത തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ. ആലപ്പുഴ കളക്ടർ VR കൃഷ്ണതേജയുടെ അഭ്യർത്ഥനയിലാണ് അല്ലു അർജുൻ വിദ്യാർത്ഥിനിയുടെ പഠന ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറായത്. ആലപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥിനിയുടെ നഴ്സിംഗ് പഠന ആഗ്രഹം VR ഫോർ ആലപ്പി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് അല്ലു അർജുൻ ഏറ്റെടുത്തത്. +2 92% മാർക്കോടെ വിജയിച്ചു. എന്നിട്ടും തുടർ പഠനത്തിന് വഴിയില്ലാത്ത വിദ്യാർത്ഥിനി സഹായം അഭ്യർത്ഥിച്ച് മാതാവിനും സഹോദരനുമൊപ്പം കളക്ടറെ കാണാനെത്തിയിരുന്നു. നഴ്സ് ആകണമെന്നായിരുന്നു ആഗ്രഹം.
പക്ഷേ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കേണ്ട സമയം അവസാനിച്ചു. തുടർന്ന് മാനേജ്മെന്റ് സീറ്റിൽ തുടർ പഠനം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു വിദ്യാർത്ഥിനി. കറ്റാനം സെന്റ് തോമസ് നഴ്സിംഗ് കോളേജിൽ സീറ്റ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ പഠന ചെലവിന് മാർഗമില്ലാത്തതിനാലാണ് സഹായം തേടി വിദ്യാർത്ഥിനിയും കുടുംബവും കളക്ടറെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് സഹായം അഭ്യർത്ഥിച്ച കളക്ടർ അല്ലു അർജുനെ ബന്ധപ്പെടുന്നത്. വിദ്യാർത്ഥിനിയുടെ പഠന ചെലവ് ഏറ്റെടുക്കാം എന്ന് വാക്ക് നൽകിയ അല്ലു അർജുൻ 4 വർഷത്തെ ഹോസ്റ്റൽ ഫീസ് അടക്കമുള്ള എല്ലാ ചെലവും വഹിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കളക്ടർ നേരിട്ടെത്തിയാണ് കുട്ടിയെ കോളേജിൽ ചേർത്തത്. കഴിഞ്ഞ വർഷം കോവിഡ് ബാധിച്ച് കുട്ടിയുടെ പിതാവ് മരിച്ചിരുന്നു. പ്രളയത്തിന് ശേഷം കുട്ടനാടിനെ സഹായിക്കാൻ അന്ന് സബ് കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ തുടങ്ങിയ പദ്ധതിയാണ് ഐ എം ഫോർ ആലപ്പി.